ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാ മിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിക്സ്ത് ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു, അല്ല ഫസ്റ്റ് പാർട്ടിലെ കേട്ടോ, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ലോകം. ഓക്കെ മിസ്, ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ആരായിരുന്നു പിഗ്മികൾ, ആരാ മക്കളെ പിഗ്മീസ് എന്ന് പറയുന്നത് ആരാണ് എന്നാണ് മിസ് പറയാൻ പോകുന്നത്. ആ കാണുന്ന ചിത്രത്തിലുള്ള ആളുകളൊക്കെ പിഗ്മീസ് ആണ് കേട്ടോ, പിഗ്മീസ് ആണ് കേട്ടോ. ഇവരെവിടെയാ, കോങ്കോ നദീതടത്തിലാണ് നമ്മുടെ പിഗ്മീസ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം കണ്ടോ, ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡ് ശേഖരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങുന്ന ആ അവരെ പിഗ്മീസിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ദ കോങ്കോ ബേസ് ഇൻ ആഫ്രിക്ക, ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് നമ്മുടെ പിഗ്മീസ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അവരുടെ ഒരു ഫേസ് അവരുടെ ഒരു രൂപം എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് സ്റ്റാച്ചർ, അതായത് ഷോർട്ട് സ്റ്റാച്ചറാണ് കേട്ടോ. ഉയരം പൊക്കുണ്ടാവില്ല, ഉയരം കുറവാണ്. ദെൻ ഡാർക്ക് കോംപ്ലക്ഷൻ, അതായത് ഇരുണ്ട നിറവുമായിരിക്കും, കുറച്ച് ഡാർക്കിലെ ഡാർക്കായിരിക്കും, ഇരുണ്ട നിറമായിരിക്കും. ദെൻ എന്താണ്, അവർക്ക് ഉയരം കുറവാണ്, പൊക്കം കുറവായിരിക്കും ഇവരെ കാണാൻ വേണ്ടി ഉണ്ടാവുക. ഇവരെവിടെയാ അല്ലേ, കൊങ്കോ നദീതടത്തിലാണ് എന്താ അവർ താമസിക്കുന്നത്. ഇവർക്ക് എന്താ അവരെ കാണുമെന്ന്, പൊക്കം കുറവാണ്, കുറച്ച് ഇരുണ്ട നിറം, ഡാർക്കുമാണ് കാണാൻ. ദെൻ നമുക്ക് നോക്കാം, ഇവരെ എന്താണെന്നറിയോ, പ്രധാനമായിട്ടും കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കപ്പ. കപ്പ എന്ന് പറയുമ്പോൾ ടപ്പിയോക്ക, ടപ്പിയോക്ക കേട്ടോ, കസവ, കസവ എന്ന് പറയും കേട്ടോ. ടപ്പിയോക്ക ഇസ് ദ സ്റ്റാപ്പിൾ ഫുഡ്, അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് കപ്പ, നമ്മുടെ മരച്ചീനി, ടപ്പിയോക്ക ആയിരുന്നു. ദെൻ അവരെന്താ, ഈറ്റ് 100 meat ആൻഡ് ഗ്യാതേർഡ് ഫ്രൂട്ട്സ്, അവർ വേട്ടയാടിയ മാംസവും ഫ്രൂട്ട്സും ഒക്കെ എന്താണ് ആഹാരമാക്കാറുണ്ടായിരുന്നു. നോക്കണ്ടോ, അത് കപ്പ, കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്നതാണ്. ദെൻ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും ഫ്രൂട്ട്സും ഒക്കെ ഇവർ കഴിക്കാറുണ്ടായിരുന്നു. ദെൻ നമുക്ക് നോക്കാം, അവരെന്ത് വസ്ത്രം, അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മുടെ മാനിൻ്റെ തോലും ഇലകളൊക്കെയാണ് എന്താ അവർ വസ്ത്രമായിട്ട്, പിഗ്മികൾ വസ്ത്രമായിട്ട് ധരിച്ചുകൊണ്ടിരുന്നത് മാനിൻ്റെ ഒക്കെ തോലായിരുന്നു കേട്ടോ. ദി ഓഫൺ വിയർ ഡിയർ സ്കിൻ അല്ലേ, അവർ പലപ്പോഴും എന്താണ് മാൻ തോലോ ഇലകളോ അല്ലെങ്കിൽ ലീവ്സ് അല്ലേ ഇലകളോ ആയിരുന്നു എന്ത് ഈസ് വസ്ത്രമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പിഗ്മീസ്. ഓക്കെ, ഇത് കണ്ടോ, ചിത്രത്തെ കണ്ടോ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം, അവരിവിടെയായിരുന്നു താമസിച്ചിരുന്നത് അർദ്ധവൃത്താകൃതിയിൽ, അർദ്ധഗോളാകൃതിയിലുള്ള, നമുക്ക് സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒന്നുകിൽ ഇലകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, ട്രീസിൻ്റെ ബ്രാഞ്ചസ് കേട്ടോ, വിശാലമായ ഇലകളിലും മരങ്ങളുടെ കൊമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു എന്ത് അർദ്ധവൃത്താകൃതിയിലുള്ള ആ കുടിലുകൾ, വീടുകളായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ ഈ ചിത്രം, കണ്ടോ ഇത് കണ്ടോ, അർദ്ധവൃത്താകൃതി അല്ലേ, സെമി സർക്കുലർ അല്ലേ. അപ്പോൾ എന്താണ്, അവർ അങ്ങനത്തെ സ്ഥലങ്ങളിലായിരുന്നു അല്ലേ, മരക്കൊമ്പുകളും പിന്നെ ഇലകൾ കൊണ്ടൊക്കെ ആയിരുന്നു എന്ത് അവരന്നത്തെ എന്ത് അവരുടെ താമസ സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം, ദാ കണ്ടോ, ഇതാണ് നമ്മുടെ കോങ്കോ നദി. കോങ്കോ നദി തീരത്തുള്ള ആ സ്ഥലം, ഈ സ്ഥലങ്ങളില്ലേ, ദാ അതിൻ്റെ കരഭാഗത്തായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ പിഗ്മീസ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിഗ്മീസിൻ്റെ ഏകദേശം ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ. യെസ്, അവർക്ക് പൊക്കം, അവരുടെ രൂപം എന്ന് പറയുന്നത് പൊക്കം കുറവായിരിക്കും, ദെൻ ഡാർക്കായിരിക്കും. ദെൻ എവിടെയാ, കൊങ്കോ നദിയുടെ തീരത്താണെന്ത് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ടപ്പിയോക്ക ആയിരുന്നു. ദെൻ മാംസവും മൃഗങ്ങളുടെ മാംസമൊക്കെ വേട്ടയാടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അവർ താമസിച്ചിരുന്നത് സെമി സർക്കുലർ ആയിട്ടുള്ള ആ കുഞ്ഞു ആ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സെറ്റ് അല്ലേ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് മിസ് ഇനിയും വിടുന്നതായിരിക്കും. ചേട്ടാ, അപ്പോൾ ബൈ.